നമ്മളിന്ന് കാണിക്കുന്നത് സപ്പോർട്ടുകളിൽ കേമൻ ആയിട്ടുള്ള തായജമ്പോ സപ്പോർട്ട ആട്ടാ. ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിലെ സപ്പോർട്ടയാണ്. 50 ലിറ്ററിന്റെ ഡ്രമ്മിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുമ്പോ നമുക്ക് ഈ പ്രാവശ്യം 2 ഫ്രൂട്ടാണ് ഉണ്ടായത്. അപ്പോ ഇതിന്റെ ഫ്രൂട്ട്, ആദ്യത്തെ ഒരു ഫ്രൂട്ട് നമുക്ക് ഇപ്പൊ അത് നല്ല രീതിയിൽ പഴുപ്പായി വന്നിട്ടുണ്ട്, പഴുത്തിട്ടുണ്ട്. കണ്ടാ അതെ, ഇതാണ് ഞാൻ കവറൊക്കെ ഇട്ട് നിർത്തിയേക്കാം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വവ്വാൽ കൊണ്ടുപോകും. അപ്പൊ ഇതിന്റെ പേര് പോലെ തന്നെ നല്ല വലുപ്പത്തിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നോക്കിയേ, നമ്മുടെ തായജമ്പോ സപ്പോർട്ട റെഡിപ്പാകെ നിൽക്കണം. അതിന്റെ ആ ഒരു പേര് പോലെ തന്നെ നല്ല വലുപ്പത്തിലുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇരിക്കും. അതായത് ഞാനിത് പൊട്ടിച്ചു. ഇനി ഇത് നമുക്കിത് ടേസ്റ്റ് നോക്കണം. സൈസ് കണ്ട നിങ്ങളതേ, സൈസ് നോക്കിയാൽ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഇതിൻ്റെ സൈസ് കണ്ട. ഇനി ഇത് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം കേട്ടോ. ഇനി ഭയങ്കര ടോപ്പാന്ന് പറയണല്ല അവർ, അതായത് സപ്പോർട്ട വെക്കുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയണത്, ഇത് ഉണ്ടായി മൂത്തത് പാകമായി കിട്ടാൻ നമുക്ക് കുറച്ച് സമയമെടുക്കും. സമയം കൂടുതൽ വേണ്ടേ കട്ട് ചെയ്തപ്പോൾ. വേണ്ട ഒരു ഒരു കളറ്, ചെറിയൊരു റെഡ് കളറുന്ന ഒരു കളറുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. നല്ല രീതിയിൽ പഴുപ്പായി കേട്ടോ. ഞാൻ നിന്ന് പഴുത്തിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞൊരു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയത് വലയ്ക്ക് ഇട്ട് അതിനെ കാത്ത് പരിപാലിച്ച്. നല്ല മധുരമുണ്ട്, നല്ല കടും മധുരാട്ടാ. അതുപോലെ തന്നെ നല്ല വലിപ്പത്തിലുണ്ടാവുന്നുണ്ട്. പക്ഷെ നമുക്കിത് ഇപ്പോൾ എണ്ണം കുറവാണ് ഉണ്ടായിട്ടില്ല. ഞാൻ അടുത്തൊരു സീസണിലേക്ക് റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതേ കണ്ട ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ടേ നീ കഴിച്ചാ കഴിക്കണണ്ട. കടും മധുര, ഇത് മേടിച്ച് വയ്ക്കുന്നവർക്ക് നഷ്ടം വരില്ല കേട്ടോ. നല്ല മധുരം, അടിപൊളിയാണ് ഈ തായജമ്പോ സപ്പോർട്ട. പറ്റാവുന്നവരൊക്കെ വാങ്ങി വെച്ചോ. തായജമ്പോ സപ്പോർട്ട നല്ലൊരു ടേസ്റ്റുള്ള സപ്പോർട്ടയാണ് കേട്ടോ.